വെൽക്കം ബാക്ക് ടു മെഡിക്കോ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം വിസ്താര ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ വളരെ വിഷമത്തോടെ കൊച്ചിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് കൊൽക്കത്തക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. അങ്ങനെ കൊച്ചി എയർപോർട്ടിലൊക്കെ വന്നു, എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ പോയി ഒരു ചായ മേടിച്ചു. ആ ചായക്ക് വന്നിട്ട് 150 രൂപയായിരുന്നു. വേർത്താണോ എന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് അപ്പോൾ ഇതാ എൻ്റെ ഫ്ലൈറ്റ് ബോർഡിംഗ് ഒക്കെ ആയി. എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിസ്താരയല്ലേ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അങ്ങ് കയറി. പിന്നെ ലെഗ് സ്പേസ് ഒക്കെ കൂടുതലുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇൻഡിഗോനയിലും കൂടുതലായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം ഏകദേശം സെയിം ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവർ വിസ്താര വേൾഡ് എന്നിട്ട് ബ്രോഷർ തന്നിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അവരുടേതായ വൈഫൈ സർവീസ് അവൈലബിൾ ആണ്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേറൊന്നും ആയിരുന്നില്ല, ചീസ് കോൺ സാൻഡ്വിച്ചും പിന്നെ എനിക്കൊരു ബട്ടർ കുക്കിയും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലും. അങ്ങനെ ഞാനപ്പോൾ ബാംഗ്ലൂരിലേക്കാണ് എൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലെത്തി. അയ്യോ, ബാംഗ്ലൂർ വന്നപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം വന്ന പോലെയല്ല, ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ വാഷ്റൂം പോയപ്പോൾ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ജസ്റ്റ് കൈവയ്ക്കുമ്പോൾ സെൻസറാണ്, വെള്ളം വരും. തൊട്ട് സൈഡിലുള്ള സ്ഥലത്തിൽ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഹാൻഡ് വാഷും വരുന്നതാണ്. അതേപോലെ ഈ സൈഡിൽ കാണുന്ന രണ്ട് ബാറില്ലേ, അതിൻ്റെ എവിടെയാണ് നമുക്ക് ഡ്രയർ ഓപ്ഷൻ വരുന്നത്. ഒത്തിരി പേര് ഇതറിയാണ്ട് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്നുള്ളത് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് ബ്രൗണിയാണ്, ഒരു ചോക്ലേറ്റ് ഫ്ലേവർഡ് ബ്രൗണി. പിന്നെ അമുലിൻ്റെ ഒരു ബട്ടർ ഉണ്ടായിരുന്നു, ഒരു ബൺ ഉണ്ടായിരുന്നു, അതേപോലെ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലഞ്ച്. ലഞ്ചിൽ എന്തുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, സ്മാഷ്ഡ് പൊട്ടേറ്റോ വിത്ത് സ്പിനാച്ച് ഉണ്ടായിരുന്നു, ലെമൺ റൈസ് ആയിരുന്നു, പിന്നെ അതേപോലെ ചിക്കൻ കറി. ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ക്വാണ്ടിറ്റി അധികം ഒന്നുമല്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി അവർ നമുക്ക് ഫുഡ് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫുഡിൻ്റെ ടേസ്റ്റ് ഓക്കെ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. പിന്നെ അവർ കൂടെ ഒരു ചായപ്പൊടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ട് നമ്മുടെ ഡെസേർട്ട്, അത് വന്നിട്ട് ചോക്ലേറ്റ് ബ്രൗണി, പിന്നെ ഡിപ്പായിട്ടൊരു കണ്ടൻസ്ഡ് മിൽക്കായിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് വിസ്താരയിലെ ഡെസേർട്ടൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര സ്വീറ്റും അല്ല, എന്നാൽ ഓക്കെയാണ്. കുറച്ച് മിനിറ്റ്സിനുള്ളിൽ തന്നെ അവർ കോഫിയും തന്നിട്ടുണ്ടായിരുന്നു, കൂടെ ഒരു ക്രീമറും അതേപോലെ ഷുഗറും തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷനിൽ തന്നെ മനസ്സിലാവും, നീ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയോണ്ടായിരിക്കാം. വിസ്താര ബിസിനസ് ക്ലാസ് വന്നിട്ട് വളരെ അധികം സ്പേഷ്യസ് ആണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.